ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ചെറിയ മത്സ്യങ്ങളായ ഗപ്പി, പ്ലാറ്റി, മോളി, ഇതിലുള്ള ഫീമെയിൽ ഗപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അത് പ്രസവിക്കാനായ ആ സമയത്തുള്ള അവസ്ഥ, അതെങ്ങനെ വളർത്തണം, അതെങ്ങനെ കെയർ ചെയ്യണം, എത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടും, ഒരുപാട് കുഞ്ഞുങ്ങളെങ്ങനെ കിട്ടാം, ഇതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് മാത്രം നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നോക്കി നോക്കാം. ഇത് ആദ്യം നമ്മുടെ ഗപ്പിയുടെ കാര്യം എടുത്താൽ എല്ലാം സെയിം കോമൺ, അതായത് സ്വഭാവത്തിനാണ് എല്ലാ ഫിഷിനും, ഈ ചെറിയ ഫിഷിനൊക്കെ ആയിട്ടുള്ളത്. ഇതിലിപ്പോൾ ഈ ഒരു ഗപ്പി ഉണ്ടോ, ഇത് പ്രസവിക്കാനായ ഗപ്പിയാണ്. ഇന്നോ നാളോ ഒക്കെ ആയിട്ട് പ്രസവിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഫീമെയിൽ ഗപ്പി പോകുന്നത്. കണ്ടോ, ഈ ഉള്ള ഫീമെയിൽ ഗപ്പി നമ്മൾ അതിനെ ഫ്രീ ആയിട്ട് ഒഴിച്ച് വിടുകയാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവർക്ക് ഓവർ ഫുഡോ ഓവർ ഫുഡൊന്നും ഒരിക്കലും കെയർ ചെയ്യരുത്. വെള്ളം മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പ്രത്യേകം കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അതിന് കുഞ്ഞുങ്ങളെ കിട്ടും, പക്ഷേ പിന്നെ അടുത്ത പേശയിൽ കുഞ്ഞുങ്ങൾ കിട്ടാൻ പ്രയാസമായിരിക്കും. അതിൻ്റെ മുന്നേ തന്നെ ആ ഫീമെയിലിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയി, അത് ഡെഡായി പോകാനുള്ള ചാൻസ് 101%. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫീമെയിൽ ഗപ്പിയെ പ്രസവിക്കാൻ നേരത്ത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം എന്ന് പറയുന്നത്. അതിൻ്റെ മോളി, ബലൂൺ മോളി എന്ന ഒരു ഗപ്പിയാണ്, നോക്കി നോക്കൂ. അതിപ്പോൾ ഏകദേശം പ്രസവിക്കാനായിട്ടുണ്ട്, കണ്ടോ. അതിൻ്റെ വയറൊക്കെ നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. ഒന്ന് ഇതാണ്, കണ്ടോ, ഏത് സമയത്തും അത് പ്രസവിക്കാവുന്ന രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനെ ഒന്നും ഉപദ്രവിക്കാതെ അതിനെ പിടിക്കാതെ ഒക്കെ വേണം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഫുഡ് കൊടുത്ത് നോക്കി, വളരെ കുറച്ച് മാത്രമേ ഫുഡായി. രാവിലെ നമ്മൾ ലൈഫ് ഫുഡ് കൊടുത്ത്, മിക്കവാറും നമ്മൾ ഇതിന് ലൈഫ് ഫുഡ് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അത്രയാണെങ്കിൽ അത്രയും നല്ലത്. ലൈഫ് ഫുഡ് എനിക്ക് രണ്ട് നേരം കൊടുക്കാൻ നേരം ലൈഫ് ഫുഡ് കൊടുക്കാൻ തികയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പെല്ലറ്റ് ഫുഡ് മാത്രം കൊടുത്തത്. വളരെ കുറച്ച് പെല്ലറ്റ് ഫുഡ് മാത്രം നമ്മളിപ്പോൾ അതിന് കൊടുത്തിട്ടുള്ളൂ. ഓവർ ഫുഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അധികം ഫുഡ് കഴിച്ച് ദഹിക്കാതെ ഡെഡായി പോകാനുള്ള ഈ സമയത്ത് ചാൻസ് ഉണ്ട്. കാരണം ഈ സമയത്ത് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും ഈ എല്ലാ ഈ ഒരു ഫിഷിനും, മോളി ആയാലും ഗപ്പി ആയാലും പ്ലാറ്റി ആയാലും ഒക്കെ. അപ്പോൾ ഞാനിപ്പോൾ അതിനെ, എൻ്റെ ബ്രീഡിംഗ് കേജ് എന്ന് പറയുന്നത് ഈ ഒരു ഫോക്സ് ടെയിൽ എന്ന് പറയുന്ന പ്ലാന്റിലേക്ക് തുറന്ന് വിട്ടിരിക്കുകയാണ്. യാതൊരു സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നുമില്ല. ജെൻസ് വളർത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ ഫോക്സ് ടെയിൽ എന്ന് പറയുന്ന പ്ലാന്റിൽ തന്നെ ഇട്ടാണ്. അപ്പോൾ ഒരു സൂപ്രഭാതത്തിൽ നമ്മളിപ്പോൾ ഫോക്സ് ടെയിൽ പ്ലാന്റ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടൊരു ടാങ്ക് തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണെന്ന് വയ്ക്കുക. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഇതിലേക്ക് ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞ പ്ലാന്റ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മീനുകൾക്ക് സ്ട്രെസ് പോകാനുള്ള ചാൻസസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പെട്ടെന്ന് വന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ ടാങ്കിൻ്റെ ആവാസവസ്ഥയിലൊക്കെ മാറ്റം വന്നപ്പോൾ ഇവരെ സ്ട്രെസ് മാറാനുള്ളൊക്കെ വന്ന് ചിലപ്പോൾ അപ്പോൾ തന്നെ പ്രസവിക്കുകയും ചെയ്യും. ചിലത് പ്രസവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വെള്ളം മാറുമ്പോഴൊക്കെ ചില ഗപ്പികൾ പ്രസവിക്കുന്നുണ്ടല്ലേ, അത് ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ പേശികളൊക്കെ മാറുകൊണ്ടാണ് ഇപ്പോൾ ചില ഗപ്പികൾ വേറെ ടാങ്കിലേക്ക് മാറുമ്പോൾ പ്രസവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോക്സ് എന്ന പ്ലാന്റ് ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സൂപ്രാതിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രസവിക്കാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ അത് ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വളർത്താൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു മത്സ്യങ്ങളെ ഇത് തന്നെ ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയും, ഫുഡ് എടുക്കലൊക്കെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടന്നോളും. പിന്നെ കുഞ്ഞുങ്ങൾ നമുക്ക് ഈ ഒരു ഫോക്സ് എന്ന പ്ലാന്റിലൂടെ നമുക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് കഴിക്കുന്ന മത്സ്യങ്ങളാണ്. പ്രസവിച്ച ഉടനെ തന്നെ ഒക്കെ തിന്നും, ആണായാലും പെണ്ണായാലും ഒക്കെ പ്രസവിച്ച ഉടനെ തന്നെ നന്നായിട്ട് കഴിക്കുന്ന മത്സ്യങ്ങളാണ് ഈ ഒരു ബലൂൺ മോളിയൊക്കെ പറയുന്നത്. നല്ല കാണാൻ നല്ല ലുക്കുള്ള സംഭവം കേട്ടോ. അപ്പോൾ വയറൊക്കെ കുറച്ച് ശരിക്കും ഒരു ബലൂൺ മോളി മാതിരി ആയിരുന്നുണ്ടോ, നല്ലതായിട്ട് വയറൊക്കെ വീർത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഫുഡും കൊടുക്കുന്നില്ല, ഇനി നാളെ മാത്രമേ അതിന് ഫുഡ് കൊടുക്കുള്ളൂ. അപ്പോൾ ഏകദേശം ഇന്ന് നാളൊക്കെ ആയിട്ട് പ്രസവിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്, കണ്ടോ. വയറൊക്കെ വീർത്ത് ഇരിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ഒരു ഗപ്പിയാണ് ഓട്ടോക്കെ, സിൽവർ ആടോ ബലൂൺ കോയി, കണ്ടോ. അങ്ങനെ വയറൊക്കെ വീർത്തുന്നോ നാളെ അത് പ്രസവിക്കാനായി നിൽക്കുകയാണ്. ഇതൊരു പൈ ഒരു ഒറ്റ ഫോക്സ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് കുഞ്ഞുങ്ങളെ കഴിക്കുന്ന വിധത്തോണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഫോക്സൽ പ്ലാന്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ ഒന്നിലും ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്തിട്ടില്ല, ഒക്കെ ഒരു ഫ്രീ ആയിട്ടാണ് നമ്മൾ വിട്ടിട്ടുള്ളത്. ബ്രീഡിംഗ് കേജ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. നോക്കിയൊക്കെ കാണാൻ നല്ല കോയി ടൈപ്പായിട്ടുള്ളത്, നല്ല രസമുള്ള അടിപൊളി ഇത്. അപ്പോൾ ചിലവർ എന്താ ചെയ്യുക, പ്രസവിക്കുന്ന സമയത്ത് ഇവർക്ക് സോയിലുണ്ടാവില്ല, ഇവരെ മെയിൽ വന്നിട്ട് അവർ പിന്നാലെ അങ്ങനെ വന്ന് നിൽക്കും. ഇപ്പം അപ്പം തന്നെ കണ്ടില്ല, അതിന് ഫുഡ് എടുക്കാൻ സമ്മതിക്കാതെ അവർ പിന്നാലെ വന്ന് നിൽക്കും. അപ്പോൾ പ്രസവത്തിന് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഈ വെള്ളം തന്നെ ഇതിലുള്ള വെള്ളം ഉള്ളതോടു കൂടി വേറെ ടാങ്കിലേക്ക് മാറ്റുക, ഇല്ലെങ്കിൽ ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്ത് മെയിൽ നിന്ന് മാറ്റിയിട്ട് വയ്ക്കുക, പാർട്ടീഷൻ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണ് ചെയ്യാൻ നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് ഫീമെയിൽ ഒരിക്കലും ഒരു സ്വസ്ഥത കിട്ടില്ല. നമ്മൾ പർപ്പിൾ ബെറിയുടെ ബ്രൂഡ് സ്റ്റോക്ക് കണ്ടോ, ഈ ഫീമെയിലിന് മുഖ്യ 3 ബാച്ച് വരെ ഈ ഫീമെയിലിന് കിട്ടി. ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ ആ ഫീമെയിൽ നിൽക്കുന്നുണ്ട്, കാരണം നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ സ്ട്രെയിനും കാര്യങ്ങളൊന്നും അതിന് കൊടുക്കുന്നില്ല, ഫ്രീ ആയിട്ടാണ് അവരെ വീട്ടിലുള്ളത്. അതിൻ്റെ ബ്രീഡിംഗ് കേജാണ് ഇപ്പോൾ ഈ പ്ലാന്റ് വാട്ടർ പ്ലാന്റ് ഫുള്ള് നിറച്ചിരിക്കുകയാണ്. അപ്പോൾ അവരാഴ്ച കുടുംബയ്ക്ക് ഈ വാട്ടർ പ്ലാന്റ് അടയിൽ നിന്ന് കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്.
അതുകൊണ്ട് അർത്ഥം ഈ ഫീമെയിൽ ഇപ്പോഴും നല്ല ആരോഗ്യമായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ കുഞ്ഞുങ്ങൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നന്നായി ഇങ്ങനെ ഒരു വാട്ടർ പ്ലാന്റൊക്കെ ആക്കി സെറ്റാക്കി ഇത് കുഞ്ഞുങ്ങൾ നന്നായിട്ട് കഴിച്ചുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നമുക്ക് അതിനൊക്കെ കിട്ടും. ഇപ്പോൾ ഈ ഫീമെയിലൊക്കെ അത്യാവശ്യം നല്ല വലിയ സൈസായ ഫീമെയിലാണ് കേട്ടോ, വലിയ സൈസായ ഫീമെയിൽ നല്ല സൈസായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് അതിന് കൂടുതൽ കുഞ്ഞുങ്ങൾ. ഈ പർപ്പിൾ പീയുടെ ഗുണം എന്ന് പറയുന്നത് ആദ്യം ഒരു 20 പിന്നെ 30 അങ്ങനെ കൂടി കൂടി വരികയാണ് ഈ ഒരു കുഞ്ഞുങ്ങൾ, ഈ ഒരു ഈ പർപ്പിൾ പീയുടെ ഒരു പ്രത്യേകത, കുഞ്ഞുങ്ങളെ കൂടുതൽ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത്രയും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം എന്നർത്ഥം. ഓവറായിട്ട് ഫുഡ് ഫീഡ് ചെയ്യാതെ പാകത്തിന് മാത്രം ഫുഡ് കൊടുത്താൽ നമുക്ക് അതിന് ഒരു 3 ബാച്ച് വരെ നമുക്ക് കുഞ്ഞുങ്ങൾ കിട്ടും. അതിൽ കൂടുതൽ നമുക്ക് കുഞ്ഞുങ്ങൾ എടുക്കാതിരിക്കാൻ നല്ലത്, പിന്നെ ക്വാളിറ്റി കുറഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ആരോഗ്യമൊക്കെ ഉള്ള നമുക്ക് 3 ചിലവർ 6 ബാച്ച് വരെ എടുക്കാറുണ്ട്. പക്ഷേ പിന്നത്തെ വരെ വരുന്ന കുഞ്ഞുങ്ങൾ 6 ബാച്ച്, 6-ാമത്തെ ബാച്ച്, 4-5-ാമത്തെ 6-ാമത്തെ ബാച്ചൊക്കെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ക്വാളിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ നാശമില്ല, നമുക്ക് മാക്സിമം ഒരു 3 ബാച്ച് വരെ നമുക്ക് പ്ലാറ്റിയയിലും എന്തൊക്കെ എടുക്കുകയായിരിക്കും നല്ലത്. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കുക നല്ലത്. കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു ഭാഗ്യം, 6 ബാച്ച് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്കൊരു വലിയൊരു ലക്കായിട്ട് നമുക്ക് തോന്നല്ല. നമുക്ക് 6 ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു ലക്കാണ്. ഇതാണ് ഇപ്പം ഇപ്പോൾ അതാ കുഞ്ഞുങ്ങൾ അവിടെ ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഇന്നലെ പ്രസവിച്ചാണ്, ഇനിയിപ്പോൾ അതിനെ നമുക്ക് അതിന് മാറ്റണം. ഇതിപ്പോൾ ഏതാണ് പ്രസവിക്കുന്നത്? അതായത് വയറ്, ഈ ഒരു പർപ്പിൾ ബെറിൻ്റെ വയറ് എന്ന് പറയുന്നത് അടിഭാഗത്തേക്കാണ് വയറ് തോന്നി നിൽക്കുന്നത്. ചില ഗപ്പികൾക്ക് മോൾവ്യൂ നമുക്ക് പെട്ടെന്ന് മോൾവ്യൂ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നോക്കിയപ്പോൾ കേട്ടോ ഒന്നും പ്രസവിക്കാനായില്ല എന്ന് തോന്നുന്നു. പക്ഷേ സൈഡിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വയറ് അടിയിൽ തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതിങ്ങനെ നെവർമൈൻഡ് ആയിരിക്കും, ഇങ്ങനെ ഈ പ്ലാന്റ് ആയിരിക്കും. നമുക്ക് ആവശ്യം വന്ന് നോക്കിക്കഴിക്കാത്തതിന് വേണ്ട ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങളുണ്ട്, 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇത് മാറ്റണം. ഇതിപ്പോൾ ഒരു ഫീമെയിൽ ഉണ്ടോ, ഇത് ശരിക്ക് പ്രസവിക്കാനായതാണ്. അതിൻ്റെ അടിഭാഗത്തേക്കാണ് അതിൻ്റെ വയറ് നിൽക്കുന്നത്. സൈഡ് വീഴ്ത്താത്തതിനെ നമുക്ക് അതിൻ്റെ മനസ്സിലാക്കാം. ഇനി സൈഡ് വീടും കാണിച്ചു തരാം. ഇപ്പോൾ ആ ഫീമെൻ്റെ അടിഭാഗമുണ്ടല്ലേ കണ്ടോ, വയറ് താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്നത്. മോൾവി നോക്കുമ്പോൾ ഫുൾ സ്ട്രൈറ്റ് ഒരു വയറൊന്നും വീർത്തിട്ടില്ല. ചില കെപ്പുകൾക്ക് എന്താണ് പ്രത്യേകത, നമുക്ക് സൈഡ് വീ നോക്കിയാൽ അവരെ വയറൊക്കെ നന്നായിട്ട് വീർത്തതായിട്ട് കാണുന്നു. ഇതൊക്കെ പ്രസവിക്കാനായതാണ്. ഇത് മാത്രം വയറൊക്കെ ചുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും നോക്കിയപ്പോൾ നന്നായിട്ട് വയറൊക്കെ നന്നായിട്ട് വീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേക്കി ഇപ്പോൾ പ്രസവിച്ച് നമുക്കറിയാത്ത ഒരു ബുദ്ധിമുട്ട്, നമ്മൾ ഗ്ലാസ്സൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ. കണ്ടോ പ്ലാറ്റികൾ, നമ്മുടെ ബലോൺ പ്ലാറ്റികൾ, ഇവരെ ബ്രീഡിങ് കേജ് ആണ് ഞാനിപ്പോൾ നമ്മളെ ഫോക്സ് ചെയ്തിട്ട് എല്ലാം ഈ ഫോക്സിലാണ് ഇപ്പോൾ ബ്രീഡിങ് കേജ്. ഇവർ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ, ഒരു 5-6 ഫീമെയിലുണ്ട്, ഒരു 4-5 മെയിലും ഇതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ ഞാൻ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഫീമെയിലിനൊക്കെ നല്ല പ്രായമുണ്ട്. ഏകദേശം 8 മാസം 9 മാസമൊക്കെ പ്രായമായ ഫീമെയിലാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല പ്രായമുണ്ട്. ഇതൊക്കെ വലിപ്പം വെക്കുമ്പോഴാണ് ഈ ബലൂമോളിയുടെയൊക്കെ ഭംഗി എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു 1.5 വർഷം വരെ നിൽക്കുന്ന ആയസോട് കൂടി നിൽക്കുന്ന ഒരു ഐറ്റാണ് ഈ ഒരു ബലൂമോളി എന്നൊക്കെ പറയുന്നത്. വലിയ സൈസായി, ഇതിലും കുറച്ചുകൂടി സൈസായി വയ്ക്കും. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഫീമെയിലിനൊക്കെ ഇങ്ങനെ ഇത്രയും ആരോഗ്യത്തോടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ഓക്കെ കണ്ടോ, നല്ല സൈസായ ഫീമെയിൽ. ഏകദേശം ഒരു 8 മാസത്തിൻ്റെ അടുത്ത് പ്രായമുണ്ട് ഈ ഒരു ഫീമെയിലിന് കേട്ടോ. വേറൊക്കെ വീർത്ത് എണ്ണ നല്ല രീതിയിൽ പ്രത്യേകനായ ഫീമെയിലാണ്. അധികം ശ്രമം സ്ട്രെസ് ചെയ്യണിക്കില്ല, അവരുടെ വീട്ടിലേക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫീമെയിലിനെ അടുത്ത് പിടിക്കാതിരിക്കുക. ഇപ്പോൾ പറയും ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കാണിച്ചത്. ഇങ്ങനെ പിടിക്കാതിരിക്കുക, നമ്മളൊരു ടാങ്ക് പെട്ടെന്ന് മാറ്റാതിരിക്കുക, വെള്ളം പെട്ടെന്ന് മാറ്റാതിരിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വെള്ളം മാറ്റുക, പക്ഷേ നമ്മൾ ഒരു കാര്യമില്ലാതെ വെറുതെ വെള്ളം മാറ്റരുത്. സെറ്റായി കഴിഞ്ഞാൽ വെള്ളം തന്നെയാണ് ഇനി അവർക്ക് ആവശ്യം. പിന്നെ നമ്മൾ ഒരാവശ്യമില്ലാതെ അസുഖമൊന്നുമില്ലാതെ നമ്മളതിനെ മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ആ ഫീമെയിൽ നമുക്ക് നല്ല സ്ട്രെസ് ഒരു കുഴപ്പമില്ലാതെ നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും, കുറേ കാലം ആയുസോട് കൂടി നിൽക്കുകയും ചെയ്യും. കമ്മ്യൂണിറ്റി ടാങ്കാണ്. എന്നിട്ട് പോലും ഇത് നോക്കി നോക്കൂ, ഇതിൽ പ്ലാറ്റുകളെ വലിപ്പം നോക്കി നോക്കൂ, വലിയ വലിയ പ്ലാറ്റുകൾ കണ്ടോ. ഇത്ര വലിയ സൈസായ പ്ലാറ്റുകൾ നോക്കി നോക്കൂ കണ്ടോ, വമ്പൻ സൈസായ പ്ലാറ്റുകൾ കണ്ടോ. ഇതൊക്കെ ഈ സ്ട്രെസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അത്രയും വലിയ സൈസായിട്ട് നമുക്ക് കിട്ടിയിട്ട്. ഒരു നാച്ചുറലായിട്ടുള്ളൊരു പോണ്ട് കൂടി ആയി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് മത്സ്യങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള പോണ്ടാണ്. ഒളിച്ച് നിൽക്കാനുള്ളൊരു സ്പേസ്, പിന്നെ വെള്ളം നല്ല പക്കായിട്ടിരിക്കുക. അപ്പോൾ ഉണ്ടോ അവരൊക്കെ ഒരു എപ്പോഴും അവിടെ ഓടിക്കളിക്കാറില്ല, ഫുള്ളൊരു ഓട്ടം. ഫുഡൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഫുഡൊന്നും ബാക്കിയില്ല, ഇതൊക്കെ നന്നായിട്ട് കഴിച്ച്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു പോണ്ട് സെറ്റാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മത്സ്യങ്ങൾക്ക് യാതൊരു അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാത്തത്. ഫീമെയിലാണെങ്കിൽ വലിയ സൈസായി കിട്ടും, നല്ല ഭംഗിയായിട്ട് കിട്ടും, ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കിടാതെ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഫീമെയിലൊക്കെ കണ്ടില്ലേ, എത്ര വലിയ സൈസിലാണ് ആ ഫീമെയിലൊക്കെ വലുതായത്. അതൊക്കെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഫീമെയിലും മെയിലാണെങ്കിൽ ഫീമെയിലാണെങ്കിൽ നമുക്ക് അതൊരു സ്ട്രെസ്സും കൂടാതെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ബാച്ച് വരെ വലിയ സൈസിലെ ഫീമെയിലും കിട്ടും, കുഞ്ഞുങ്ങൾ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൂടിയ പ്രത്യേകിച്ച് നമ്മുടെ തുടക്കക്കാർക്കൊക്കെ ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത കൂടിയ കാണാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ.